ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാര്യം എന്താ, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടും കുറേ ഓരോ ടാഗിങ്ങും അതും ഇതും കുറേ മെസ്സേജ് വാട്സപ്പിൽ ആയിക്കോട്ടെ, കുറേ മെസ്സേജ് ഫ്രണ്ട്സ് കുടുംബക്കാർ എല്ലാത്തും കുടുംബക്കാർ കുറേ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട്, അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്. എന്നോട് ഞാൻ കുറേ ആൾക്കാർ കുറേ റീല് എനിക്ക് വിട്ട് തരുന്നുണ്ട്. ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിൽ മറ്റേ ഹോട്ട്സ്റ്റാർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനറിയാം, എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടു അതിൽ കൂടെ കണ്ടോളൂ. എനിക്ക് നിങ്ങളാരും ഇങ്ങനെ ഇട്ട് തന്ന് കാണിച്ചു തരണമില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല, കാണാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവോയ്ഡ് ചെയ്യലാണ് ഞാൻ. കഴിഞ്ഞ ദിവസം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ ജാസ്മിൻ്റെ ഹൃദയം തകർന്നു പോവുകയായിരുന്നു. അതിനുശേഷം ഹൗസിലേക്ക് വന്ന് പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടത്. എല്ലാവരുടെയും കാല് പിടിച്ച് ഇനി എന്നെ ഒന്നും പറയരുത്, ഈ വെള്ളിയാഴ്ച വരെ ഞാൻ എങ്ങനെയെങ്കിലും നിന്നോട്ടെ എന്ന് പറഞ്ഞ് കരയുന്ന ജാസ്മിനെയാണ് നമ്മൾ ലൈവിൽ കണ്ടത്. ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് പലരും പലതരത്തിലുള്ള പ്ലേ ആണ് ചെയ്യുന്നത്, പക്ഷേ ഇവരുടെ പ്ലേ ഇവർക്ക് നെഗറ്റീവായിട്ടാണ് വന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.